ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പ്രവാചകനായ ഹോശേയ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട് തൻ്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയത് നാം വിശകലനം ചെയ്തു. തുടർന്ന് ഈ പ്രവചനം പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട് എപ്രകാരം നിവൃത്തിയായി എന്നതിനെക്കുറിച്ച് ഏതാനും പുതിയ നിയമ വേദഭാഗങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. റോമർക്കെഴുതിയ ലേഖനം 6:6 അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നു, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ, അതായത് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. സമാനമായി തന്നെ ഗലാത്യ ലേഖനം 2:20 നാം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. മേൽപ്പറഞ്ഞ വേദഭാഗങ്ങളും മറ്റ് സമാനമായ വേദഭാഗങ്ങളും വ്യക്തമാക്കുന്നത് മനുഷ്യൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി യേശു പാപികളിൽ ഒരുവനെ പോലെ ആയിത്തീർന്നു. പാപം ചെയ്യാതെ തന്നെ മനുഷ്യൻ്റെ സകലവിധ പാപങ്ങളുടെയും കുറ്റവും ശിക്ഷയും യേശു ഏറ്റെടുത്തു. പാപിയുടെ തെറ്റായതും വീണുപോയതുമായ പ്രകൃതി യേശു താൻ മുഴുവനും നീതിമാനായിരിക്കെ തന്നെ, അഥവാ കളങ്കമില്ലാത്തവനായിരിക്കെ തന്നെ തൻ്റേതായി ഏറ്റെടുത്തു. അതിൻ്റെ തുടർച്ചയായി പാപി അനുഭവിക്കേണ്ട മരണം, അഥവാ പാപത്തിൻ്റെ ശിക്ഷയായ മരണം യേശു സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചു. ചുരുക്കത്തിൽ, പാപി തൻ്റെ പാപ പരിഹാരത്തിനായി മുടക്കേണ്ട പിഴ ക്രിസ്തു കൊടുത്തു തീർത്തു. ഇതിനുശേഷം കാൽവരി ക്രൂശിലെ നമ്മുടെ കർത്താവിൻ്റെ പാപപരിഹാരയാഗം നാം വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുന്നതോടുകൂടി നമ്മളും യേശുവിനോട് കൂടെയുള്ളവരെന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്നു, അഥവാ യേശുവിനോട് കൂടെയുള്ളവരെന്ന് നാമും വിളിക്കപ്പെടാൻ തുടങ്ങുന്നു. ഇങ്ങനെ നാം ചെയ്യുന്നതോടുകൂടി നാം യേശുവിനോടുകൂടെ അവിടുത്തെ മരണത്തിലും അടക്കത്തിലും മാത്രമല്ല, മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിലും കൂടെ പങ്കാളികളായി തീരുന്നു. കൂടാതെ യേശു ഇപ്പോൾ ആയിരിക്കുന്ന, അഥവാ ആസ്വദിക്കുന്ന പുതിയതായ മരണമില്ലാത്ത പുനരുദ്ധാന ശേഷമുള്ള ജീവിതത്തിനും നാം അവകാശികളായി മാറുന്നു. എഫേസ്യ ലേഖനം 2:4-7 വാക്യങ്ങൾ ഈ സത്യം വ്യക്തമാക്കുന്നു. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിവരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വാസത്താൽ പങ്കാളികളാകുന്ന ഓരോരുത്തരും യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ മാത്രമല്ല തുടർന്നുള്ള പുനരുദ്ധാന അനന്തര ജീവിതത്തിനും അവകാശികളായിത്തീരുന്നു എന്നാണ്. അതാണ് അവസാനത്തെ വാക്യം എടുത്തു പറയുന്നത്. ഈ കാര്യങ്ങൾ തന്നെ വളരെ ചുരുക്കി ഏതാനും വാക്കുകളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ ഐഹിക ജീവിതകാലത്ത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:19 അതിൻ്റെ അവസാന ഭാഗം, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഈ സത്യമാണ് പ്രവാചകനായ ഹോശേയ വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചത്. ഹോശേയ 6:2, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. ഹോശേയ പ്രവാചകൻ്റെ ഈ പ്രവചനവാക്യം യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നു മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനു സമാനമായി ഉയർപ്പിക്കപ്പെടും എന്നുള്ള ഉറപ്പ് തരുന്നു. ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളിൽ വിശ്വസിക്കുന്നവർക്കുള്ള ഒരു തിരിച്ചറിയൽ മുദ്ര കൂടെയാണ് അവരുടെ പുനരുദ്ധാനം. ഇത്തരത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഹോശേയ പ്രവചനത്തിൽ പറയുന്ന ഉയർത്തെഴുന്നേൽപ്പ് എന്നത് കേവലം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പെന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് സുവിശേഷത്തിൽ കൂടെ മുഴുവൻ മാനവരാശിയെയും
രക്ഷിച്ചെടുക്കാനുള്ള അവരെ ഉയർപ്പിച്ച് നിത്യകാല നിത്യതയിൽ വാഴുവാനുള്ള ദൈവിക പദ്ധതിയുടെ പ്രഖ്യാപനം കൂടിയാണ്. അപ്പോൾ തന്നെ ഹോശേയ പ്രവാചകൻ ഒരു കാര്യം എടുത്തു പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന സത്യവും തന്നിൽ വിശ്വസിക്കുന്നവരുടെ പുനരുത്ഥാനം എന്ന സത്യവും വെളിപ്പെട്ട് കിട്ടുന്നതും സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതും വിശ്വാസത്തോടും ശുഷ്കാന്തിയോടും കൂടെ തിരുവചന സത്യങ്ങൾ അന്വേഷിക്കാനും അംഗീകരിക്കാനും തയ്യാറുള്ളവർക്ക് മാത്രമായിരിക്കും എന്ന്. അതാണ് അടുത്ത വാക്യത്തിൽ നാം കാണുന്നത്. വാക്യം 3, നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കാം. അതായത് മുകളിൽ പറഞ്ഞ വെളിപ്പാട് ദൈവത്തെയും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെയും അറിയുവാൻ ഉത്സാഹിക്കുന്നവർക്ക് മാത്രം ലഭ്യമാകുന്നതാണ്. ഇങ്ങനെ ഉത്സാഹിക്കുന്നവരെക്കുറിച്ച് തുടർന്നും ഹോശേയ പറയുന്നു, അങ്ങനെയുള്ളവർക്ക് അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അതായത് മരിച്ചവരിൽ നിന്നുള്ള യേശുവിൻ്റെ പുനരുത്ഥാനവും യേശുവിൽ വിശ്വസിക്കുന്നവരുടെ പുനരുത്ഥാനവും എപ്രകാരമാണോ ഒരു രാത്രി കഴിഞ്ഞ് അടുത്ത പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കും എന്ന ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുള്ളത്, അതുപോലെ ഉറപ്പുള്ളതായിരിക്കും എന്ന്. അത്രയേറെ നിശ്ചയമുള്ളതായിരിക്കും മരിച്ചവരുടെ പുനരുത്ഥാനമെന്ന സത്യം എന്നാണ് ഹോശേയ പറയുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട് മലാഖി പ്രവാചകൻ പറയുന്നതിനോട് വളരെയധികം സമാനതയുള്ളതാണ്. മലാഖി പ്രവചനം 4:2 നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ഇവിടെ ഇതാ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുന്നതിന് ഒരു ഉപാധി വച്ചിരിക്കുന്നു. ആ വെളിപ്പാട് എല്ലാവർക്കും ലഭിക്കില്ല, എൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് മാത്രം എന്നാണ് ഇവിടെ നാം കാണുന്നത്. തുടർന്നും ചില കാര്യങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട പഴയ നിയമ പ്രവചനങ്ങളും പുതിയ നിയമത്തിലെ അതിൻ്റെ നിവൃത്തികളും എല്ലാം ഒരുമിച്ച് ചേർച്ച ചിന്തിക്കാൻ ഞങ്ങൾക്ക് അങ്ങ് നൽകിത്തരുന്ന വലിയ നടത്തിപ്പിനായി സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവേ. തുടർന്നും വിവിധങ്ങളായ തിരുവചന സത്യങ്ങൾ മറന്നീക്കി പൊരുൾ തിരിച്ചു തരയണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ. എല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ താഴ്മയായി അപേക്ഷിക്കുന്നു പിതാവേ. കൂടെ കേൾക്കണമേ, ഇത്തരം വരലണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.